ഞാൻ ഏത് ഡ്രസ്സ് കണ്ടേ? സാരി ഉടുക്കട്ടെ. സാരിയോ? സാരി കൂടെ നീ എങ്ങോട്ടാ പോകുന്നു? നിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ടെന്ന്. അതിന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, നിന്നെ അവിടെ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. എന്നോട് ഉറപ്പായിട്ടും വരണം എന്നാ വിനയ പറഞ്ഞത്. നിന്നെയൊക്കെ കൊണ്ടുവരും എന്തിനാ? ഞാൻ നാണങ്ങടാനോ? ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ വരാന്ന് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം. ഞാൻ എന്ത് ചെയ്തു? എന്നെ ഒന്ന് കൊണ്ടുപോയാൽ എന്താ? എന്ത് ചെയ്തെന്നോ? കഴിഞ്ഞ ആഴ്ച റെസ്റ്റോറന്റിൽ വെച്ച് മര്യാദയ്ക്ക് ഒരു നൈഫും ഫോർക്കും പോലും പിടിക്കാൻ കൂടാതെ നീ എന്നെ നാണം കെടുത്തില്ലേ? ആൾക്കാരൊക്കെ നോക്കി ചിരിക്കായിരുന്നു നീ കൈകൊണ്ട് വാരി കഴിക്കുന്ന കണ്ടിട്ട്. ഇനി പാർട്ടിക്ക് കൊണ്ടുപോയാലോ? എന്റെ ബോസിന്റെ അടുത്ത് എന്ത് പറഞ്ഞ് ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? അങ്ങനെ ഇംഗ്ലീഷ് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാനില്ലെന്ന് എനിക്കറിയോ? ഒരു ടേബിൾ മാനേഴ്സിലെ ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ഹാൻഡ് ഷേക്ക് കൊടുക്കാനെങ്കിലും എനിക്കറിയോ? അയ്യോ, അതൊന്നും ഞാൻ അറിയാതെ ചെയ്തത്, സോറി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എവിടെയെങ്കിലും മിണ്ടാതെ മാറിയിരുന്നോളാം. പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോവോ. എടീ, ഞാൻ ഇത്രയും പറയണത് നിനക്ക് മനസ്സിലായില്ലേ? വെറുതെ എന്റെ മൂഡ് കളയല്ലേ? ഇനി നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. പിന്നെ ഈ ജന്മത്തിൽ എന്റെ കൂടെ വരാന്ന് നീ വിചാരിക്കണ്ട. ഇവക്കാണെങ്കിൽ കല്യാണത്തിന് ഹൽദി മെഹന്തിയൊക്കെ വേണമെന്നാണ്. നമ്മുടെ ഒന്നും കല്യാണത്തിന് ഇതൊന്നും ഇല്ലായിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ എക്സ്ട്രാ ഫംഗ്ഷൻ ഒക്കെ നടത്തി വെറുതെ കാശ് കളയുന്നില്ല നല്ലത്. ആ ക്യാഷിന് ഇവ രണ്ടും കൂടി ഒരു ഹണിമൂണ് പോകുന്നത്. നിന്നോട് അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയുന്നത്? അവള് അവളുടെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. അതെന്തിനാന്നാ ചോദിച്ചത്? നിന്റെ നാട്ടിൽ ചിലപ്പോ ഒന്നും കാണില്ല, അതുപോലെ അല്ല ഇവിടെ സിറ്റിയിൽ. ഈ അറിഞ്ഞൂടെങ്കിൽ പിന്നെ എന്തിനാ കയറി സംസാരിക്കാൻ പോകുന്നത്? അതെങ്ങനെ ഇവിടെ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിലല്ലേ? മതി, മോൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാമുണ്ട്. എന്തേറ്റി? നീ എന്താ അവളോടൊന്നും സംസാരിക്കാത്ത? മനസ്സിലായില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണം അവളോടുള്ള നിന്റെ പെരുമാറ്റം. ഞാൻ എന്ത് ചെയ്തെന്ന്? എന്ത് ചെയ്തെന്ന് നിനക്ക് അറിയില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസമെങ്കിലും അവളെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടാ? അവർ നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് മുഖത്തെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടാ നീ? ഏത് സമയം ദേഷ്യപ്പെടാനും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താനും അല്ലാതെ എപ്പോഴെങ്കിലും അവളോട് സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ടാ? പാവം ആ കൊച്ച്, ഏത് സമയം കരച്ചില. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ എന്തിനാണ് അവളെ കെട്ടിയത്? മതി, നിർത്ത്. കുറെ നേരമല്ല കാണും ചാടുന്നത്. ഞാനാണോ നിർബന്ധിച്ചത് എന്റെ കല്യാണം നടത്താൻ? ഞാനാണോന്ന് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു? അവളെ അനുഭവിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാരെ ഞാനല്ല, നിങ്ങളാ. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോടൊക്കെ പറഞ്ഞതാ എനിക്ക് കല്യാണം വേണ്ടെന്ന്? ഞാൻ സൗമ്യമായിട്ടുള്ള റിലേഷനെ പറ്റി എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ അവസാനം പട്ടിക്കാട്ടി കിടന്ന പെണ്ണിനെ പിടിച്ച് എന്നെ തലയിൽ കെട്ടി വെച്ച് വന്നിട്ട് നിങ്ങളൊക്കെ ഉടനെ ജീവിതം നശിപ്പിച്ചില്ലേ? കേക്കട്ടെ, ഇനി എങ്ങനെ സത്യം എന്താണെന്ന് അവൾ അറിയട്ടെ. ഹലോ, രണ്ടു ദിവസമായിട്ട് മൂഡ് ഓഫ് ആണല്ലോ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല, വീട്ടിലെ ചില പ്രോബ്ലംസ്. എനിക്കറിയാം സുചിത്ര, അവളല്ലേ നിന്റെ പ്രോബ്ലം. ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇനിയും ഞാൻ മിണ്ടായിരിക്കുന്നത് ശരിയല്ല. ഡാ, സുചിത്രയെ പോലെ നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണെ കിട്ടിയത് തന്നെ നിന്റെ ഭാഗ്യമാണ്. ഞാൻ വല്ലതായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ എന്നെ നിന്നെ കളഞ്ഞിട്ട് പോയി. പക്ഷെ അവൾ അങ്ങനെയല്ല, ബിക്കോസ് അവൾക്ക് നീ നിറഞ്ഞ ജീവനാണ്. എനിക്കറിയാം നിനക്ക് ഇപ്പോഴാ പഴയ സൗമ്യ കിട്ടാത്തതിന്റെ വിഷമമുണ്ടെന്ന്. എടാ, അവൾ ഇപ്പൊ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, അല്ലാണ്ട് നിന്നെ പോലെ ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കാതെ പഴയ പ്രേമം കെട്ടിപ്പിടിച്ചിരിക്കുവല്ല. എടാ, നീ ഇനിയെങ്കിലും സുചിത്ര ഒന്ന് മനസ്സിലാക്ക. അവക്ക് ഏതുനേരം നിന്നെ കുറിച്ച് ചോദിക്കാനേ സമയമുള്ളൂ. നീ ഓഫീസിലെത്തിയോ? നീ ഹാപ്പി ആണോ? നിന്റെ ഫേവറേറ്റ് ഡിഷസ് എന്തൊക്കെയാ? നീ ലഞ്ച് കഴിച്ചോ? അതിന് എപ്പോഴും നിനക്കറിയോ, നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഈ വാച്ച് അത് വാങ്ങിയത് അവളാ. നിന്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് തരാം, നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അവസാനം ആ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നീ കൊടുത്താ മതി, ഞാൻ കൊടുത്താ പുള്ളിക്കാരൻ വാങ്ങിയില്ലെങ്കിലും. അപ്പോ എനിക്ക് മനസ്സിലായി നീ കാരണം അവൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന്. നീ എപ്പോഴും പറയാറില്ലേ അവളിത് പട്ടിക്കാട്ടിൽ നിന്നാണ്, അവൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നൊക്കെ. അവളെ BCA വരെ പഠിച്ചിട്ടുണ്ട്, പോരാത്തിന് നല്ലൊരു MNC ജോലിയും കിട്ടിയത്. പക്ഷേ നിങ്ങളുടെ മാരേജ് ഫിക്സ് ആയപ്പോൾ അവളത് വേണ്ടെന്ന് വെച്ചു. ഇക്കാലത്ത് സ്വന്തം സന്തോഷത്തിനേക്കാളും ഫാമിലിയുടെയും ഹസ്ബൻഡിൻ്റെയും സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ റേറാണ്.
മേ ബി സുചിത്ര, നീ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പെണ്ണായിരിക്കില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നിനക്ക് ലോകത്തിന് ആരെ കിട്ടിയാലും അവൾക്ക് സുചിത്രയെ അത്ര നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അമ്മ, അവളവിടെ കാണുന്നില്ലല്ലോ. അവള് അവളുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയോ? എന്ത് പറ്റി? അവിടെ ആർക്കെങ്കിലും? അവിടെ ആർക്കും ഒരു കുഴപ്പവും. പ്രശ്നം മൊത്തം ഇവിടെയല്ലേ. തെറ്റ് ചെയ്തത് ഞാനായതുകൊണ്ട് ആ തെറ്റ് ഞാൻ അങ്ങ് തിരുത്തി. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അവളെ കളിപ്പാട്ടമൊന്നും അല്ല, ഒരു ജീവനുള്ള ഒരു പെണ്ണാ. അവളുടെ ജീവിതം ഇവിടെ കിടന്ന് നിലയിക്കേണ്ടതല്ല, അതുകൊണ്ടാ ഞാൻ അവളെ കൊണ്ടാക്കിയത്. ഇനി എന്റെ മോനെ ഇഷ്ടം പോലെ ജീവിക്കാം, ഇനി ആരും തടയാൻ വരൂല. ഞാൻ ഇവിടെ ശല്യപ്പെടുത്താന്ന് വിചാരിക്കരുത്. നേരിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്തോണ്ട് ഇങ്ങനൊരു വീഡിയോ. എല്ലാ പെൺകുട്ടികളെയും പോലെ വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്കും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ എല്ലാം ഓപ്പോസിറ്റായി. പക്ഷെ പതിയെ പതിയെ എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളെന്നെ വഴക്ക് പറയുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുമ്പോഴോ ഉള്ളതിനേക്കാൾ വേദന നിങ്ങളെന്നെ അവോയ്ഡ് ചെയ്യപ്പെടുന്നു. എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്നോടൊന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളെന്നെ അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. വെറുതെയിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. ഞാൻ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും? മുടി മുറിച്ചാൽ ഇഷ്ടാവുമോ? ജീൻസ് ടോപ്പ് ഇടണോ? മേക്കപ്പ് ചെയ്യണോ? അങ്ങനെ പലതും. പക്ഷെ ഇപ്പം എനിക്കറിയാം, ഞാനിനി എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടാവില്ല. അന്ന് അമ്മയോട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്നെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണ്. പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതോ പെൺകുട്ടിയോ ഇഷ്ടമാണ്. ഇനി ഞാനെന്തിനാ അവിടെ? ഞാൻ പോവാ. ഇനി ശല്യം ചെയ്യാൻ ഒരിക്കലും വരില്ല. ബി ഹാപ്പി. ടേക്ക്. അകത്തേക്ക് വരാലോ അല്ലേ? അച്ഛനമ്മയില്ലേ? അവർ പുറത്തു പോയിരിക്കുക. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ ബിഹേവ് ചെയ്യുന്നതിന് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നെ നീ എങ്ങനെ ഇത്രയും സ്നേഹിച്ചത്? എനിക്കെൻ്റെ ലൈഫിനോടുള്ള ദേഷ്യം, എന്നോടുള്ള ദേഷ്യം, മറ്റാരോടൊക്കെ ഉള്ള ദേഷ്യം, അതൊക്കെയാണ് ഞാൻ നിന്നോട് തീർത്തത്. എന്നിട്ട് നീ എനിക്കൊരു ചാൻസ് കൂടെ തരുമോ? നിന്റെ അത്ര എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഇനി ഒരിക്കൽ എൻ്റെ കണ്ണ് നിറങ്ങിയാൽ സമ്മതിക്കില്ല. ദാമ്പത്യ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് പരസ്പര ബഹുമാനം. പങ്കാളിയെ വില കുറച്ച് കാണുക, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുക, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഒരല്പം പോലും വില നൽകാതിരിക്കുക എന്നതല്ല ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ല. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിന്റെ വീട്ടുകാരെ പോലെ ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. നിന്നെ കെട്ടിയാണ് എൻ്റെ ജീവിതം തന്നെ തുറഞ്ഞത് എന്നൊക്കെയുള്ള ആത്മാഭിമാനത്തെ തകർക്കുന്ന വാക്കുകളാണ് നിങ്ങളുടെ പങ്കാളി പറയുന്നതെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതും പ്രതികരിക്കേണ്ടതും അത്യാവശ്യമാണ്. അല്ലാതെ മിണ്ടാതിരുന്നാൽ അത് അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ ചവിട്ടിത്തേക്കാനുള്ള ലൈസൻസായി മാറും. ഒരു നല്ല പാർട്ണർ എന്നാൽ പങ്കാളിയുടെ ഇമോഷൻസിനെയും കഴിവുകളെയും കുടുംബത്തെയും അവരുടെ ചോയ്സസിനെയും എല്ലാം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ അവരെ തളർത്തുന്നവരല്ല. സത്യം പറഞ്ഞാൽ പങ്കാളിയുടെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് കുറ്റം പറയുന്നതിന് പകരം അവരുടെ വലിയ വലിയ പോസിറ്റീവ്സ് കാണാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ ഓരോ ദാമ്പത്യ ജീവിതവും സുന്ദരമാകും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ബഹുമാനം നിലനിർത്താൻ പങ്കാളികൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇനി ആരും അവരുടെ പങ്കാളിയെ വില കുറച്ച് കാണാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.
ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.